ആ സംഭാഷണം എന്ന് പറയുന്നത് അങ്ങോട്ടുള്ള വിളിയാണ്. ഏത് സി എം രവീന്ദ്രൻ സ്വപ്ന സുരേഷിനെ വിളിക്കുകയാണ്, അല്ല സ്വപ്ന സുരേഷ് സി എം രവീന്ദ്രനെ വിളിക്കുകയല്ല ചെയ്തു, മനസ്സിലായി? അപ്പൊ മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്നുള്ള അങ്ങോട്ട് ഒരു വിളി പോവുകയാണ്. ആര്? സ്വപ്ന സുരേഷിനോട്. സ്വപ്ന സുരേഷ് പ്രതിയാണ്. അവർക്ക് അവരോട് ആ വിളി പോകുന്നത് രാത്രി 11:30 കഴിഞ്ഞിട്ടാണ്. ശിവശങ്കരൻ എന്ന് പറഞ്ഞാൽ സി മുഖ്യമന്ത്രിയുടെ ഏറ്റവും അടുത്ത മനസാക്ഷി സൂക്ഷിപ്പുകാരനായിരുന്നു. ആ മനസാക്ഷി സൂക്ഷിപ്പുകാരന് പോലും ചെയ്യാൻ കഴിയാത്ത ലെവലിലുള്ള കാര്യങ്ങൾ വരുമ്പോൾ സി എം രവീന്ദ്രനെ ബന്ധപ്പെടണം എന്ന് പറയുമ്പോൾ, സി എം രവീന്ദ്രന് ഈ ലൈഫ് മിഷനുമായി ബന്ധപ്പെട്ടിട്ട് ഏറ്റവും ഉന്നതമായിട്ടുള്ള ബന്ധമാണ് ഉള്ളത് എന്നുള്ളതിന്റെ സൂചനയാണ് അതിൽ നിന്നും പുറത്തു വന്നിട്ടുള്ളത്. സി എം രവീന്ദ്രന് ഒന്നാമത്തെ പരിമിതി എന്ന് പറഞ്ഞാൽ ഈ വൃത്തികേടുകളിലും ഈ അഴിമതിയിലും എല്ലാം സി എം രവീന്ദ്രൻ പങ്കാളിയായിരുന്നു. സത്യം സി എം രവീന്ദ്രനെതിരാണ് എന്നുള്ളതാണ് സി എം രവീന്ദ്രന്റെ ഏറ്റവും വലിയ വീഴ്ച. സാക്ഷാൽ കാർൽ മാർക്സ് അവതരിച്ച് വന്നാൽ പോലും ഈ കേരളത്തിലെ മാർക്സിസ്റ്റ് പാർട്ടിയെ ഇനി രക്ഷപ്പെടുത്താമെന്ന് അവര് പോലും ഉള്ളിന്റെ ഉള്ളിൽ വിശ്വസിക്കുന്നുണ്ടാവും എന്ന് എനിക്ക് തോന്നുന്നു. നമസ്കാരം, മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം. ലൈഫ് മിഷൻ അഴിമതി സംബന്ധിച്ച് ഒഴിവാക്കാനാവാത്ത വിധം തെളിവുകളുടെ ഘോഷയാത്രയാണ് സി എം രവീന്ദ്രനെതിരെയും മുഖ്യമന്ത്രി പിണറായി വിജയനെതിരെയും സർക്കാരിനെ മൊത്തത്തിലെതിരെയും ഇഡിയുടെ കയ്യിലുള്ളത്. ഇനിയുള്ള ചോദ്യം ചെയ്യൽ മുഖ്യമന്ത്രിയുടെ ഭാര്യയിലേക്കും മക്കളിലേക്കും എത്തുമെന്ന കാര്യത്തിൽ സംശയമില്ല. കാർൽ മാർക്സിന് പോലും രക്ഷപ്പെടുത്താനാവാത്ത വിധം പാർട്ടി ജീർണിച്ചു. രക്ഷപ്പെടാനുള്ള ഒരു തയ്യാറെടുപ്പും പാർട്ടി നടത്തിയിട്ടില്ല എന്നതാണ് രസകരം. പാർട്ടി ഒന്നടങ്കം സ്തംഭിച്ചിരിക്കുന്നു. അവർക്കൊന്നും ചെയ്യാനില്ല. കാരണം എല്ലാ കള്ളത്തരങ്ങളിലെയും പങ്കാളിയാണ് സി എം രവീന്ദ്രൻ. ക്രിമിനൽ നടപടികളാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അതിൽ പാർട്ടിക്കൊന്നും ചെയ്യാനില്ല എന്നതാണ് വാസ്തവം. പ്രമുഖ രാഷ്ട്രീയ നിരീക്ഷകനും അഭിഭാഷകനുമായ കെ എം ഷാജഹാൻ പ്രതികരിക്കുന്നത് ഇങ്ങനെ: മുന്നൊരുക്കത്തിനൊക്കെയുള്ള സാധ്യതകൾ വളരെ കുറവാണ്. ഇത്തവണ സി എം രവീന്ദ്രന് ഒരുപാട് പരിമിതികളുണ്ട്. ഇപ്പൊ കഴിഞ്ഞവണ നേരിട്ട് വിളിക്കുകയായിരുന്നു. വിളിക്കുമ്പോ അയാൾക്കെതിരായിട്ടുള്ള തെളിവുകളും കാര്യങ്ങളും ഒന്നും അന്ന് അന്വേഷണ ഏജൻസികളുടെ കയ്യിൽ ഉണ്ടായിരുന്നില്ല. എന്നാൽ അതിൽ നിന്നും വ്യത്യസ്തമായി സി എം രവീന്ദ്രന്റെ ഈ അഴിമതി ഇടപാടുകളിലുള്ള ഇടപെടലിന് വ്യക്തമായ സൂചന നൽകുന്ന തെളിവുകൾ ഇത്തവണ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ കയ്യിൽ ഉണ്ട് എന്നുള്ളത് പൊതുമണ്ഡലം തന്നെ അറിഞ്ഞിട്ടുള്ളതാണ്. അത് രണ്ടു തരത്തിലുള്ള തെളിവുകളാണ് പിന്നെ ഈ തവണ സി എം രവീന്ദ്രനെതിരായി ഇഡിയുടെ മുന്നിൽ ഉള്ളതായി നമുക്കിപ്പം മനസ്സിലാക്കാൻ കഴിയുന്നു. അതിലൊന്ന് എന്ന് പറയുന്നത്, ഇപ്പം സ്വപ്ന സുരേഷുമായി ഇയാൾക്ക് വലിയ ബന്ധമൊന്നുമില്ല, അറിയില്ല എന്നൊക്കെ എന്നുള്ള ഒരു ധാരണയാണ് ഉണ്ടായിരുന്നത്. എന്നാൽ അതിൽ നിന്നും വ്യത്യസ്തമായി സ്വപ്ന സുരേഷുമായി സി എം രവീന്ദ്രന് വളരെ ആഴത്തിലുള്ള ബന്ധമുണ്ടായിരുന്നു എന്ന് കാണിക്കുന്നതിന്റെ വാട്സാപ്പ് ചാറ്റുകൾ ഇതിനുള്ളിൽ പുറത്തു വന്നു കഴിഞ്ഞു. ആഴത്തിലുള്ള ബന്ധം എന്ന് പറയുമ്പോൾ രാത്രികാലങ്ങളിലുള്ള വിളി, അതിൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ രണ്ടു തവണയായി വന്ന വാട്സാപ്പ് ചാറ്റ് രണ്ടും ഏതാണ്ട് 11:00 കഴിഞ്ഞിട്ടാണ് സംഭാഷണം തുടങ്ങുന്നത്. ആ സംഭാഷണം എന്ന് പറയുന്നത് അങ്ങോട്ടുള്ള വിളിയാണ്. ഏത്? സി എം രവീന്ദ്രൻ സ്വപ്ന സുരേഷിനെ വിളിക്കുകയാണ്, അല്ല സ്വപ്ന സുരേഷ് സി എം രവീന്ദ്രനെ വിളിക്കുകയല്ല ചെയ്തു, മനസ്സിലായി? അപ്പൊ മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്നുള്ള അങ്ങോട്ട് ഒരു വിളി പോവുകയാണ്. ആര്? സ്വപ്ന സുരേഷിനോട്. സ്വപ്ന സുരേഷ് പ്രതിയാണ്. അവർക്ക് അവരോട് ആ വിളി പോകുന്നത് രാത്രി 11:30 കഴിഞ്ഞിട്ടാണ് എന്ന് മാത്രമല്ല, അതിൽ ഉള്ള ചോദ്യങ്ങൾ എന്ന് പറയുന്നത് തന്നെ ലീഗൽ ഭാഷയിൽ പറഞ്ഞാൽ ഈ ഇനൻഡോസ് ആണ്, മുനവെച്ചിട്ടുള്ള ചോദ്യങ്ങളാണ്. രാത്രിയായ ഉറങ്ങിയോ, ഭർത്താവ് കൂടെയുണ്ടോ, മദ്യപിക്കുമോ എന്നൊക്കെ പറഞ്ഞിട്ടൊക്കെ ഉള്ള, എന്നുവെച്ചാൽ ഏറ്റവും ഇന്റിമേറ്റ് ആയിട്ട് ഉള്ള സംഭാഷണങ്ങളാണ് ആ ആദ്യത്തെ വാട്സാപ്പ് ചാറ്റിൽ കൂടി നമുക്ക് കാണാൻ കഴിയുന്നത്. അപ്പം അത് തന്നെ സി എം രവീന്ദ്രന്റെ ഇതിനകത്തുള്ള ഇൻവോൾവ്മെന്റിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു തെളിവായിട്ട് നമുക്ക് പരിഗണിക്കാം. കാരണം വെച്ചാൽ ഇവരെ അറിയാൻ പാടില്ല എന്ന് പറയുന്നിടത്തു നിന്ന് രാത്രിയുടെ അന്ത്യാമങ്ങളിൽ അശ്ലീല ചുവയുള്ള, ലൈംഗിക ചുവയുള്ള സംഭാഷണങ്ങൾ ഇവരോട് നടത്തുന്നു എന്ന് പറയുമ്പോൾ ഇവരുമായി വളരെ ഇന്റിമേറ്റ് ആയിട്ടുള്ള റിലേഷൻഷിപ്പ് സി എം രവീന്ദ്രൻ ഉണ്ടായിരുന്നു എന്നുള്ളത് വരുന്നു ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത്, ഇവരെ ട്രാൻസ്ഫർ ആകാൻ പോകുന്നു എന്നുള്ള വാർത്ത കേട്ടപ്പോൾ സി എം രവീന്ദ്രൻ ഞെട്ടിപ്പോയി എന്നാണ് എന്നുള്ളത് സംബന്ധിച്ചുള്ള വിവരങ്ങൾ പുറത്തു വന്നിട്ടുണ്ട്. അത് സംബന്ധിച്ച് സ്വപ്ന സുരേഷ് പറഞ്ഞിട്ടുള്ള എന്താണെന്ന് വെച്ചാൽ, ഈ അഴിമതി ഇടപാടുകളുടെ എല്ലാം ഇടനിലക്കാരിയായി സ്വപ്ന സുരേഷിന് നിൽക്കേണ്ടി വന്നു.
അപ്പൊ ആ സാഹചര്യത്തിൽ സ്വപ്ന സുരേഷ് മാറിപ്പോകുന്നു കേട്ടപ്പോഴാണ് സി എം രവീന്ദ്രൻ ഞെട്ടിയത് എന്നുള്ളത് സംബന്ധിച്ചുള്ള വിവരങ്ങൾ പുറത്തു വന്നിട്ടുണ്ട്. മൂന്നാമത്തെ ഒരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ലൈഫ് മിഷനുമായി ബന്ധപ്പെട്ടുകൊണ്ട് അഴിമതി ഇടപാടുമായി ബന്ധപ്പെട്ടുകൊണ്ട് സി എം രവീന്ദ്രന്റെ ഇൻവോൾവ്മെന്റ് ആയിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളതാണ്. അതിൽ പ്രധാനപ്പെട്ട കാര്യം എന്ന് പറഞ്ഞാൽ അതിന്റെ കാര്യങ്ങളെല്ലാം ചെയ്തുകൊണ്ടിരുന്നത് ശിവശങ്കരനായിരുന്നു. ആ ശിവശങ്കരൻ തനിക്കതിൽ താൻ ഇടപെട്ടാൽ നടക്കാത്ത കാര്യങ്ങൾ വല്ലതും വരുന്ന അവസരത്തിൽ സി എം രവീന്ദ്രനെ ബന്ധപ്പെടണം എന്നാണ് സ്വപ്ന സുരേഷിനോട് പറഞ്ഞിട്ടുള്ളത്. അപ്പൊ അതിന്റെ അർത്ഥം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശിവശങ്കരൻ എന്ന് പറഞ്ഞാൽ മുഖ്യമന്ത്രിയുടെ ഏറ്റവും അടുത്ത മനസാക്ഷി സൂക്ഷിപ്പുകാരനായിരുന്നു. ആ മനസാക്ഷി സൂക്ഷിപ്പുകാരന് പോലും ചെയ്യാൻ കഴിയാത്ത ലെവലിലുള്ള കാര്യങ്ങൾ വരുമ്പോൾ സി എം രവീന്ദ്രനെ ബന്ധപ്പെടണം എന്ന് പറയുമ്പോൾ സി എം രവീന്ദ്രന് ഈ ലൈഫ് മിഷനുമായി ബന്ധപ്പെട്ടിട്ട് ഏറ്റവും ഉന്നതമായിട്ടുള്ള ബന്ധമാണ് ഉള്ളത് എന്നുള്ളതിന്റെ സൂചനയാണ് അതിൽ നിന്നും പുറത്തു വന്നിട്ടുള്ളത്. അതോടൊപ്പം തന്നെ സ്വപ്ന സുരേഷ് ബാംഗ്ലൂരിൽ വെച്ച് നടത്തിയ പത്രസമ്മേളനത്തിലൊക്കെ ആ അടിവരയിട്ട് പറഞ്ഞ കാര്യമാണ് സി എം രവീന്ദ്രനെ അന്വേഷിക്കണം, സി എം രവീന്ദ്രന്റെ കാര്യങ്ങൾ അന്വേഷിക്കണം എന്നുള്ളത്. അപ്പൊ ഇത്രയും കാര്യങ്ങൾ വരുമ്പോൾ അതെല്ലാം സി എം രവീന്ദ്രന്റെ ഇടപെടലിന്റെ വ്യക്തമായ സൂചന നൽകുന്ന തെളിവുകളാണ്. ആ തെളിവുകൾ പുറത്തു വന്നിട്ടുണ്ട്. അപ്പൊ സ്വാഭാവികമായും സി എം രവീന്ദ്രൻ എത്ര മുന്നൊരുക്കങ്ങൾ നടത്തിയാലും, ഇപ്പം ഒരു ഒരു കാര്യം ഉറപ്പാണ്, ഒരുപാട് പിന്നെ വലിയ അഭിഭാഷകരുമായിട്ടൊക്കെ ഇരുന്ന് ഉള്ള സംഭാഷണങ്ങളും കാര്യങ്ങളും ഒക്കെ അങ്ങനെ നടത്തിയിട്ടുണ്ടാവും, അതൊക്കെ ഉണ്ടാവും. പക്ഷെ അതൊക്കെ എത്ര നടത്തി എന്ന് പറഞ്ഞു കഴിഞ്ഞാലും സി എം രവീന്ദ്രന് ഒരുപാട് പരിമിതികളുണ്ട്. ആ പരിമിതി എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സി എം രവീന്ദ്രന് ഒന്നാമത്തെ പരിമിതി എന്ന് പറഞ്ഞാൽ ഈ വൃത്തികേടുകളിലും ഈ അഴിമതിയിലും എല്ലാം സി എം രവീന്ദ്രൻ പങ്കാളിയായിരുന്നു, സത്യം സി എം രവീന്ദ്രനെതിരാണ് എന്നുള്ളതാണ് സി എം രവീന്ദ്രന്റെ ഏറ്റവും വലിയ വീഴ്ച. അതായത് താൻ ചെയ്തിട്ടുള്ള കാര്യങ്ങളെല്ലാം മറച്ചു പിടിക്കാൻ വേണ്ടിയിട്ടുള്ള പിന്നെ ശ്രമങ്ങളായിരിക്കും സി എം രവീന്ദ്രന് അവിടെ നടത്തേണ്ടി വരിക. അത് യഥാർത്ഥത്തിൽ ശിവശങ്കരനാണെങ്കിൽ ശിവശങ്കരൻ കുറച്ചുകൂടി പഠിച്ച കള്ളനായതുകൊണ്ട് ശിവശങ്കറിന് കുറച്ചുകൂടെ പ്രസൻസ് ഓഫ് മൈൻഡിൽ പിന്നെ ഈ അന്വേഷണ ഏജൻസികളെ കൺഫ്രണ്ട് ചെയ്യാൻ കഴിയും. കാരണം സി എം രവീന്ദ്രൻ അല്ല ശിവശങ്കരൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അയാൾ ഒരു ഉന്നതമായിട്ടുള്ള ലെവലിൽ ഐ എ എസിലും ഒക്കെ ഉണ്ടായിരുന്ന ആളും വിദ്യാഭ്യാസ യോഗ്യതയൊക്കെ ഉള്ള ബുദ്ധിമാനാണ് ശിവശങ്കരൻ. അപ്പൊ അതുകൊണ്ട് ശിവശങ്കറിന്റെ മൊഴികളൊക്കെ വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ശിവശങ്കറിന്റെ ബുദ്ധിയാണ്. ഉദാഹരണത്തിന് ഇപ്പം മുഖ്യമന്ത്രിക്ക് വേണ്ടിയിട്ടുള്ള ഈ ബാഗ് പുറത്തേക്ക് കൊണ്ടുപോയി, ആ ബാഗ് പുറത്തേക്ക് കൊണ്ടുപോയപ്പോഴത്തേക്ക് അതിനകത്ത് ഡോളർ ആയിരുന്നു എന്നാണ് സ്വപ്നയും സരിത്തും പറഞ്ഞിട്ടുള്ളത്. പക്ഷേ ശിവശങ്കരൻ ബുദ്ധിമാനായിട്ട് പറഞ്ഞ എന്താണ്, അതിനകത്ത് ഡോളർ അല്ല, അതിനകത്ത് മെമെൻഡോ ആണെന്നാണ് പറഞ്ഞത്. അത് അയാളുടെ ബുദ്ധി കൊണ്ടാണ് അയാൾ അവരെ കൺഫർട്ട് ചെയ്തത്. പക്ഷെ ആ ബുദ്ധി ഒന്നും തലയ്ക്കകത്തുള്ള ആളല്ല സി എം രവീന്ദ്രൻ. കഷ്ടിച്ച് 10-ാം ക്ലാസ് പാസ്സായി, പിണറായി വിജയന്റെ ഈ പറഞ്ഞ പോലെ നോട്ടക്കാരനായതുകൊണ്ട് പിണറായി വിജയൻ ഈ അഴിമതി ഇടപാടുകളിലെല്ലാം ബന്ധപ്പെടുന്ന ഒരാളാണെന്നുള്ളത് കൊണ്ടുമാണ് സി എം രവീന്ദ്രൻ അവിടെ നിന്നുകൊണ്ടിരുന്നത്. ആ ബുദ്ധി ഈ വളരെ കുറവുള്ള ഒരു ബിലോ ആവറേജ് ആയിട്ടുള്ള സി എം രവീന്ദ്രൻ കഴിഞ്ഞ 10-40 വർഷക്കാലമായി അധികാരത്തിന്റെ ഉത്തംഗ സംഘങ്ങളിൽ വിരാജിച്ചുകൊണ്ടിരുന്ന ഒരാളായിരുന്നു. അയാൾ പെട്ടെന്ന് ഒരു സുപ്രഭാതത്തിൽ ഒരു പ്രൊഫഷണൽ അന്വേഷണ ഏജൻസിയുടെ മുന്നിലേക്ക് എത്തുകയാണ്. എൻഫോഴ്സ്മെന്റ് ഡയറക്ടറിനെ കുറിച്ചിട്ട് ഒരുപാട് വിമർശനങ്ങൾ നിലനിൽക്കുന്നുണ്ട്. ആ വിമർശനങ്ങൾ നിലനിൽക്കുമ്പോഴും അവരൊരു പ്രൊഫഷണൽ ഇൻവെസ്റ്റിഗേറ്റിംഗ് ഏജൻസിയാണ്. ആ പ്രൊഫഷണൽ ഇൻവെസ്റ്റിഗേറ്റിംഗ് ഏജൻസിയിൽ ഉള്ളത് പ്രൊഫഷണൽ ആയിട്ടുള്ള ഇൻവെസ്റ്റിഗേറ്റേഴ്സാണ്. വർഷങ്ങളായി 10 ആണ്ടുകളായി അന്വേഷണങ്ങൾ നടത്തി പരിചയ സമ്പന്നരായിട്ടുള്ള ഉദ്യോഗസ്ഥരുടെ മുന്നിലേക്കാണ് പുടുന്നനെ സി എൻ രവീന്ദ്രൻ ഇന്ന് ചെന്ന് എത്തിപ്പെടാൻ പോകുന്നത്. അപ്പൊ 2-3 പ്രശ്നങ്ങളാണ് സി എം രവീന്ദ്രൻ നേരിടുന്നത്. ഒന്ന്, സി എം രവീന്ദ്രൻ ഈ കള്ളത്തരങ്ങളിലെല്ലാം പങ്കാളിയായിരുന്നു എന്നുള്ളത് ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ സി എം രവീന്ദ്രനെതിരെ ഒന്നാമത്തെ ചോദ്യം ചെയ്യലിൽ നിന്ന് വ്യത്യസ്തമായി, ഒന്നാമത്തെ ഘട്ടത്തിൽ വ്യത്യസ്തമായി ഇപ്പം തെളിവുകൾ മുഴുവൻ സി എം രവീന്ദ്രനെതിരാണെന്നുള്ളത്. മൂന്നാമത്തെ പ്രധാനപ്പെട്ട പ്രശ്നം എന്ന് പറഞ്ഞാൽ പ്രൊഫഷണൽ ആയിട്ടുള്ള ഇൻവെസ്റ്റിഗേറ്റേഴ്സിന്റെ മുന്നിലേക്കാണ് അയാൾ ചെന്ന് തലവെച്ച് കൊടുക്കാൻ പോകുന്നത്. അപ്പൊ ഈ മൂന്ന് കാര്യങ്ങൾ കൊണ്ട് അയാളുടെ സ്ഥിതി ഇന്ന് വളരെ പരിതാപകരമാകാനാണ് സാധ്യത. ഇനിയിപ്പം അടുത്തൊരു ഘട്ടം കൂടെ പറഞ്ഞുകൊണ്ട് ഞാൻ അവസാനിപ്പിച്ചേക്കാം. ഈ ചോദ്യം ചെയ്യല് ലൈഫ് മിഷനിൽ മാത്രം ഒതുങ്ങി നിൽക്കും എന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. ഇത് സ്വർണ്ണക്കള്ളക്കടത്ത്, ഡോളർ കള്ളക്കടത്ത്, ഇതുമായി ബന്ധപ്പെട്ടുള്ള വിഷയങ്ങൾ, മുഖ്യമന്ത്രിയുടെ ഭാര്യയും മകളും ഉൾപ്പെടെയുള്ള ഡീലുകൾ, ഇതിലത്തേക്കല്ല എല്ലാം ഇത് പരന്നൊഴുകാനുള്ള വളരെ വളരെ വലിയ സാധ്യതകളുണ്ട്. കാരണം സ്വപ്ന സുരേഷിന്റെ 164 സ്റ്റേറ്റ്മെന്റ് ഇഡിയുടെ മുമ്പിലുണ്ട്, സ്വപ്ന സുരേഷിന്റെ അഫിഡവിറ്റ് ഉണ്ട്, സ്വപ്ന സുരേഷ് എഴുതിയിട്ടുള്ള പുസ്തകങ്ങളുണ്ട്. ഇതിനകത്തു നിന്നുള്ള എല്ലാ ചോദ്യങ്ങളെയും ഇന്ന് സി എം രവീന്ദ്രൻ കൺഫ്രണ്ട് ചെയ്യേണ്ടി വരും. അതുകൊണ്ട് സി എം രവീന്ദ്രന്റെ സ്ഥിതി ഇന്ന് വളരെ വളരെ പരിങ്ങലും പരിതാപകരവുമായിരിക്കും. ഒരു പക്ഷേ സി എം രവീന്ദ്രൻ ഈ ചോദ്യം ചെയ്യലിന്റെയും കൺഫ്രണ്ടേഷന്റെ അവസാനം അറസ്റ്റ് ചെയ്യപ്പെട്ടാൽ പോലും അത്ഭുതമില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. സി എം രവീന്ദ്രൻ അറസ്റ്റ് ചെയ്യപ്പെടുന്ന സ്ഥിതി എന്ന് പറഞ്ഞാൽ പിണറായി വിജയനെ സംബന്ധിച്ചിടത്തോളം അത്
ഈ ഇടി വെട്ടിയവനെ പാമ്പ് പിടിച്ചു എന്നുള്ള പോലത്തെ സ്ഥിതിയായിരിക്കും. സ്വാഭാവികമായി ഇയാൾ അറസ്റ്റ് ചെയ്യപ്പെട്ടു കഴിഞ്ഞാൽ ഒരുപക്ഷെ അടുത്ത ചോദ്യം ചെയ്യൽ പിണറായിജന്റെ ഭാര്യയിലേക്കും മകളിലേക്കും നീണ്ടാൽ പോലും അത്ഭുതമില്ല. കാരണം അതിനുള്ള തെളിവുകൾ അവരുടെ കിട്ടിക്കഴിഞ്ഞാൽ അത് അവർക്ക് ചെയ്യേണ്ടി വരും. അപ്പൊ അതുകൊണ്ട് തന്നെ സി എം രവീന്ദ്രൻ ഇന്നത്തെ ചോദ്യം ചെയ്യുമെന്ന് പറയുന്നത് ഏറ്റവും വലിയ അപകടകരമായിട്ടുള്ള ഒരു സാഹചര്യം. സി എം രവീന്ദ്രന് മാത്രമല്ല മുഖ്യമന്ത്രിക്കും കുടുംബത്തിനും അത് ഏറ്റവും വലിയ ഒരു ഭീഷണി ആയിരിക്കും എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അല്ല, അതിനകത്ത് ഉള്ള പ്രശ്നം എന്താണെന്ന് അറിയാം. ഞാനിത് നോക്കുമ്പം ഒരു പാർട്ടി നിരീക്ഷണം എന്നുള്ള നിലയിൽ ഞാൻ കാണുന്ന പറഞ്ഞു കഴിഞ്ഞാല് ഈ പാർട്ടി സംവിധാനം ആകെ ഞെട്ടി നിൽക്കുകയാണ്. അവർക്ക് അവര് വളരെ ഒരു 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 പിന്നെ ആശങ്കയിലാണ്. ഈ വിഷയം മുന്നോട്ട് പോകുന്നത് വളരെ ഭയത്തോടു കൂടിയാണ് അവര് ഇങ്ങനെ നിരീക്ഷിച്ചുകൊണ്ടിരിക്കുന്നത്. അവർക്ക് യഥാർത്ഥത്തിൽ എന്താണ് ചെയ്യേണ്ടതെന്നുള്ളതിനെ കുറിച്ചിട്ട് അവർക്ക് ആരും പിടിയില്ല. കാരണം ഇത് പിണറായി വിജയൻ ഹൈജാക്ക് ചെയ്ത് അയാളുടെ കക്ഷത്തിൽ വെച്ച് പാർട്ടി അയാളുടെ കക്ഷത്തിൽ ഒടിച്ചു മുടക്കി വെച്ച് അയാൾ കൊണ്ടുപോകുമായിരുന്നു. മനസ്സിലായില്ലേ? അപ്പൊ അത് അപ്പം അത് അയാൾ യഥാർത്ഥത്തിൽ ഒരു പ്രത്യേക സംവിധാനമായിട്ട് ഒരു പ്രത്യേക ഭരണ സംവിധാനമായിട്ട് പോകുമായിരുന്നു പാർട്ടിയിൽ നിന്നും മൊത്തമാകുന്നു മാറി. ഇപ്പൊ ഞാനത് നേരത്തെ തന്നെ സൂചിപ്പിച്ചിട്ടുണ്ട്. ഇപ്പം ലാവ്ലിൻ കേസൊക്കെ വരുമ്പോഴത്തേക്കും പാർട്ടിയിൽ നിന്നുള്ള ആളുകളാണ് അയാളെ പിന്നെ സേഫ് ഗാർഡ് ചെയ്യാൻ വേണ്ടിട്ട് വന്നുകൊണ്ടിരുന്നത്. മനസ്സിലായോ? പക്ഷെ അതിൽ നിന്നും വ്യത്യസ്തമായി ഈ വിഷയത്തിൽ നിങ്ങൾ നോക്കിയാൽ കാണാം പാർട്ടിയിൽ നിന്ന് ഒരു ഇടപെടലും ഇതിനകത്തില്ല. മുഖ്യമന്ത്രിക്കെതിരെയും ഭാര്യക്കെതിരെയും ഒക്കെ സ്വപ്ന സുരേഷൊക്കെ ഇത്രയും വലിയ പിന്നെ പിന്നെ ആക്രമണം നടത്തിയിട്ടും പാർട്ടിയിൽ നിന്ന് ഒരാൾ പോലും അയാളെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് ഇറങ്ങുന്നില്ല. ഇപ്പൊ നടക്കുന്ന ഈ ജനകീയ പ്രതിരോധ ജാഥയിൽ പോലും അയാളെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമങ്ങളില്ല. ഇന്നലെ ഇ പി ജയരാജൻ വന്ന് എന്തെങ്കിലും പറഞ്ഞത് ഒഴിച്ചു കഴിഞ്ഞാൽ അതിനകത്തു നിന്ന് വരുന്ന മെസ്സേജുകളൊക്കെ പരോക്ഷമായി ഇയാൾക്കെതിരാണ്. അപ്പൊ സ്വാഭാവികമായും പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം ഞാൻ പാർട്ടിക്ക് ഉള്ളിൽ നിന്ന് എനിക്ക് കിട്ടുന്ന വിവരങ്ങളിൽ നിന്നൊക്കെ എനിക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന പറഞ്ഞു കഴിഞ്ഞാൽ പാർട്ടി വളരെ സ്തംഭിച്ച് നിൽക്കുകയാണ്. ഇതെങ്ങോട്ടാണ് പോവുക എന്നുള്ളത് സംബന്ധിച്ച് അവർക്ക് യാതൊരു പിടിയില്ല. ഒരു തയ്യാറെടുപ്പുകളും ഒന്നും അവരുടെ ഭാഗത്തു നിന്നില്ല. അവരാകെ ഞെട്ടി വിറച്ചു നിൽക്കുകയാണ് ഇത് ഈ പോക്കിൽ എന്നുള്ളതാണ് എനിക്ക് പാർട്ടിക്ക് അകത്തുനിന്ന് തന്നെ കിട്ടുന്ന വിവരങ്ങൾ. ഇതിനകത്ത് തിരക്കഥയുടെ പ്രശ്നമൊന്നും ഇതിനകത്തില്ല. ഇതിനകത്ത് എന്താ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാല് പിണറായി വിജയനെ ഇതിനകത്ത് തിരക്കഥയിലൊന്നും കാര്യമില്ല. കാരണം വെച്ചാൽ ഇതൊരു ക്രിമിനൽ പ്രൊസീഡിംഗ് ആണ് ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നത്. സ്വർണ്ണ കള്ളക്കടത്ത്, ഡോളർ കള്ളക്കടത്ത്, ലൈഫ് മിഷൻ അഴിമതി, ഇതൊക്കെ ഒരു 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 ക്രിമിനൽ പിന്നെ പിന്നെ കുറ്റം കേസ്, ക്രിമിനൽ നടപടി, അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങളാണ് ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇതിന്റെ അവസാനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനകത്ത് ആരെങ്കിലും ഒക്കെ ശിക്ഷിക്കപ്പെടുക, ജയിലിൽ പോവുക, അല്ലെങ്കിൽ ആരെങ്കിലും പ്രതികളാവുക, അതൊക്കെയാണ് ഇതിനകത്ത് നടന്നുകൊണ്ടിരിക്കുന്നത്. മനസ്സിലായില്ലേ? അപ്പൊ അതും ഈ പാർട്ടിയായിട്ടൊന്നും ബന്ധപ്പെടുത്തുന്നതിൽ യാതൊരു കാര്യമില്ല. പിന്നെ ഇപ്പൊ എം പി ഗോവിന്ദനെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ എം പി ഗോവിന്ദനൊന്നും വിചാരിച്ചാൽ രക്ഷപ്പെടുത്താവുന്ന ഒരു പാർട്ടിയല്ല ഇന്ന് ഈ പാർട്ടി. ഈ പാർട്ടി ഏറ്റവും തരം താഴ്ന്ന അഴിമതിവൽക്കരണം, മാഫിയവൽക്കരണം, വർഗീയവൽക്കരണം, അതിന്റെ എല്ലാം അങ്ങേ അറ്റത്തെത്തി നിൽക്കുകയാണ് ഈ പാർട്ടി. ഈ പാർട്ടിയെ പിണറായി വിജയന്റെ നേതൃത്വത്തിൽ കഴിഞ്ഞ 8-10 വർഷമായി അതിഭീകരമായി ജീർണിപ്പിച്ച്, അഴിമതിവൽക്കരിപ്പിച്ച്, മാഫിയവൽക്കരിപ്പിച്ച്, വർഗീയവൽക്കരിപ്പിച്ച് കഴിഞ്ഞ ഒരു പാർട്ടി ആയതുകൊണ്ട് ഇനിയിപ്പോ എം വി ഗോവിന്ദൻ ഈ ഇതുപോലെ ഒരു 100 ജാഥ നടത്തിയാൽ പോലും ഇത് രക്ഷപ്പെടാത്ത നിലയിലേക്ക് ഇതിന്റെ പാർട്ടി അണികൾ തരം താന്ന് കഴിഞ്ഞു. പ്രത്യേകിച്ച് രണ്ടാമത്തെ പിണറായി വിജയൻ സർക്കാരും കൂടെ അധികാരത്തിൽ വന്നതോടുകൂടി ഇത് കംപ്ലീറ്റ് ഇത് നശിച്ചു കഴിഞ്ഞു. മനസ്സിലായില്ലേ? അതുകൊണ്ട് പിന്നെ എം വി ഗോവിന്ദൻ ഒന്നും വിചാരിച്ചു കഴിഞ്ഞാൽ ഒന്നും രക്ഷപ്പെടുത്താവുന്നതിന്റെ അപ്പുറത്തേക്ക് പോയി കഴിഞ്ഞു. ഇപ്പൊ ആലപ്പുഴയിൽ തന്നെ നമ്മൾ കണ്ടില്ലേ, പച്ച പരസ്യമായി എസ് ഡി പിയുടെ താല്പര്യങ്ങൾ സംരക്ഷിക്കുന്ന ആളാണ് പാർട്ടിയുടെ ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി എന്ന് പറഞ്ഞുകൊണ്ട് പാർട്ടി നാളെ രാജിവെച്ചു പോവുകയാണ്. ആ വിഷയത്തിൽ പലതവണ പാർട്ടിക്ക് പരാതി കൊടുത്തിട്ട് പാർട്ടി അനങ്ങിയില്ല എന്നാണ് പറയുന്നത്. പാർട്ടിയുടെ അമ്പലപ്പുഴ എം എൽ എയെ കുറിച്ച് പോലും എസ് ഡി പിയുമായി ബന്ധം സംബന്ധിച്ചിട്ട് ആരോപണങ്ങളുണ്ട്. അപ്പൊ ആ നിലയിൽ ഈ പാർട്ടി തരം താന്ന് കഴിഞ്ഞു. അതിപ്പോ ലൈംഗിക ഇതുമായി ബന്ധപ്പെട്ട വിഷയമായിക്കോട്ടെ, അഴിമതിയുമായി ബന്ധപ്പെട്ട വിഷയമായിക്കോട്ടെ, ഈ വിഷയങ്ങളിലൊക്കെ ഇത് തകർന്ന് തരിപ്പണമായി കഴിഞ്ഞ സാഹചര്യത്തിൽ ഇനി ഇത് അങ്ങ് ഇല്ലാതായി പോവുക എന്നുള്ളതല്ലാതെ വേറെ ഇതിനകത്ത് ഒരു മാർഗവും ഇല്ല. ഇതില്ലാതായി പോയിട്ട് വേറെ എന്തെങ്കിലും ഒരു പുതിയതുണ്ടാകുക എന്നുള്ളതല്ലാതെ ഇതിനെ രക്ഷപ്പെടുത്തിയെടുക്കാമെന്നൊന്നും എം പി ജയരാജനല്ല ഞാൻ, അല്ലെ എം പി ഗോവിന്ദനല്ല ഞാൻ വേറെ ഏതോ ഒരു ചാനലിൽ പറഞ്ഞ പോലെ സാക്ഷാൽ കാർൽ മാർക്സ് അവതരിച്ചു വന്നാൽ പോലും ഈ കേരളത്തിലെ മാർക്സിസ്റ്റ് പാർട്ടിയെ ഇനി രക്ഷപ്പെടുത്താമെന്ന് അവര് പോലും ഉള്ളിന്റെ ഉള്ളിൽ വിശ്വസിക്കുന്നുണ്ടാവും എന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം അത്രക്ക് മാരകമായിട്ടുള്ള ഒരു ഒരു അർബുദത്തിന്റെ ഒരു 5-ാമത്തെയോ 6-ാമത്തെയോ ഘട്ടം ഇതിനെ ബാധിച്ചു കഴിഞ്ഞു. അതുകൊണ്ട് ഇതിനി ഒരു തിരിച്ചു വരവ് എന്ന് പറയുന്നത് തീർത്തും അസാധ്യമാണ് എന്നാണ് ഓരോ ദിവസവും നടക്കുന്ന സംഭവങ്ങൾ നമ്മുടെ മുന്നിൽ തെളിയിക്കുന്നത്.